വാർത്തയിലേക്ക്. ഫോറസ്റ്റ് കൊല്ലങ്കോട് റേഞ്ച് ഓഫീസർ, ആലത്തൂർ റേഞ്ച് ഓഫീസർ എന്നിവരുടെ നേതൃത്വത്തിൽ സംയുക്ത ടീം കിഴക്കൻ മേഖലയിൽ സന്ദർശനം നടത്തി. കൊല്ലങ്കോട് മുതലമട ഇലവഞ്ചേരി പഞ്ചായത്തുകളിലെ മലയോര മേഖലയിലും നാട്ടിൻപുറങ്ങളിലും വരെ കാട്ടാനശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ നെന്മാർ ഡിഎഫ്ഒയുടെ നിർദ്ദേശാനുസരണം കൊല്ലങ്കോട് റേഞ്ച് ഓഫീസർ കെ പ്രമോദ്, ആലത്തൂർ റേഞ്ച് ഓഫീസർ ആർ കൃഷ്ണദാസ് എന്നിവരുടെ സംയുക്ത ടീം ഈ മേഖലയിൽ പരിശോധന ആരംഭിച്ചു. മാത്തൂരിൽ നിന്ന് തുടങ്ങി ആനകളെ തുരത്തി കള്ളിയമ്പാറ, പലകപ്പാണ്ടി, ശുക്രിയാൽ, വെള്ളാരം കടവ, ചപ്പക്കാട് വഴി ചെമ്മണാമ്പതി ഭാഗത്തേക്ക് നീക്കുന്നതിനാണ് രണ്ട് ദിവസത്തെ പദ്ധതി പ്ലാൻ ചെയ്തിട്ടുള്ളത്. മൂന്ന് ടീമുകളെ ആനകളെ പിന്തുടരുന്നതിനും മൂന്ന് ടീമുകളെ വിവിധ ഭാഗങ്ങളിൽ നിരീക്ഷിക്കുന്നതിനും നിയോഗിച്ചിട്ടുണ്ട്. ആലത്തൂർ, നെല്ലിയാമ്പതി, കൊല്ലങ്കോട് റേഞ്ചുകളിലെയും ഫ്ലിംഗ് സ്കോഡ് റേഞ്ചിലെയും സെഷൻ ഫോറസ്റ്റ് ഓഫീസർമാർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ, വാച്ചർമാർ എന്നിവരടങ്ങുന്ന 50 അംഗ സംഘമാണ് ഉള്ളത്. നമ്മുടെ നെന്മാറ വനം ഡിവിഷനിലെ എല്ലാ റേഞ്ചിലെയും, ആലത്തൂർ, നെല്ലിയാമ്പതി, അതുപോലെ നമ്മുടെ ഫ്ലൈങ് സ്ക്വാഡ്, അതുകൂടാതെ നമ്മുടെ കൊല്ലങ്കോട് റേഞ്ചിലെയും സ്റ്റാഫുകളെയും വാച്ചർമാരെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ആന ഓടിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അറിയാവുന്ന കുറച്ച് ആളുകളുണ്ട്. അവരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് 3-4 ടീമായി ഫോം ചെയ്തിട്ട് അതിലൊരു 10 പേരടങ്ങുന്ന ഒരു ടീമിനെ നമ്മൾ മാത്തൂർ ഭാഗത്തു നിന്ന് കാട്ടിക്കയറ്റിയിട്ട് അവിടുന്ന് മുതൽ ആനയുള്ള പല സ്ഥലങ്ങൾ നമ്മൾ ലൊക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിലവിൽ. അങ്ങനെ അവിടുന്ന് ആനയെ മെല്ലെ മൂവ് ചെയ്ത് കൊണ്ടുവരാനാണ്. അപ്പോൾ മാത്തൂർ ഭാഗത്തും ഇപ്പോൾ കളിയമ്പാറ ഭാഗത്തെല്ലാം നമ്മളിങ്ങനെ ഇതുപോലെ ഓരോ നിരീക്ഷിച്ചുകൊണ്ട് നിലവർപ്പിച്ചിട്ടുണ്ട് ആളുകൾ. പിന്നെ നമ്മൾ ഇന്ന് രാവിലെ മുതൽ ഈ ഭാഗങ്ങളെല്ലാം വാച്ച് ചെയ്തു. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ വന്നപ്പോൾ ആനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു, ഒരൊറ്റയാനായിരുന്നു. അത് അവിടെ ചപ്പക്കൊന്ന കാടെന്ന് പറയുന്ന ആ കാടിൻ്റെ ഉള്ളിൽ നിന്ന് നേരെ മൂവ് ചെയ്ത് ഇപ്പോൾ പലപ്പാണ്ടി ഭാഗത്തേക്ക് കയറ്റിയിട്ടുണ്ട് ഒരൊറ്റയാന. അപ്പോൾ അവിടെ നിന്ന് മാത്തൂർ ഭാഗത്തു നിന്ന് ആനയെ ഓടിച്ച് വരുമ്പോൾ മൂവ് ചെയ്ത് കൊണ്ടുവരുന്നതായിരിക്കും. അവിടെയും 4-3 കൂട്ടങ്ങൾ ഇപ്പോൾ ആ ഭാഗത്ത്, വട്ടപ്പാറക്കാട് എന്ന് പറഞ്ഞ ഭാഗത്ത് സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെ എല്ലാം കൂടെ കൂടി ഒന്നിച്ച് അങ്ങോട്ട് കടത്തി വിടുന്നതിനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നിലവിൽ ഇന്നും നാളെയായിട്ട് 2 ദിവസത്തെ പ്രോഗ്രാമാണ് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ ആശങ്കയിലായതുകൊണ്ടാണ് ദാരിദ്ര്യമൊക്കെ ഈ പ്രായത്തിൽ നമ്മുടെ കൂടെ സഹകരിക്കാനായിട്ട് വന്നിട്ടുള്ളത്. നാട്ടുകാരുണ്ട്, നമ്മൾ വിളിച്ച കുറച്ച് മേച്ചർ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് കാടറിയാവുന്ന കുറച്ച് കുട്ടികൾ നമ്മുടെ കൂടെ സഹായത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇന്ന് നോക്കുകയാണ്. അപ്പോൾ സാർ, ഇത് ഈ ഫോറസ്റ്റിൽ ഒരു ആനയെ ഓടിക്കാനുള്ള അതിനുള്ള പരിശീലനം നേടിയവർ വന്നിട്ടുണ്ടോ? ആനയെ ഓടിക്കാൻ പ്രത്യേക പരിശീലനം നേടിയവരല്ല, ആനയെ കൈകാര്യം ചെയ്ത് മുൻപരിചയമുള്ള ആളുകൾ ആണ് നമ്മുടെ കൂടെ ഉള്ളത്. എത്ര ടീം മൊത്തം? അതൊരു 10 പേരുടെ ടീം. യു ടി വിനോസ്, പാലക്കാട്.